ഹായ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം അൽക്കമർ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പ്രധാന വിഷയമായിട്ടാണ് നമ്മളെ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആളുകൾ കോഴികളെ വാങ്ങുന്നതിന് വേണ്ടി പോസ്റ്റിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. വളരെ പ്രധാനമുള്ള ഒരു വിഷയം തന്നെയാണത്. മുട്ടയിട്ട കോഴികളെ കിട്ടാനുണ്ടോ, മുട്ടയിട്ട് തുടങ്ങിയ കോഴികളെ കിട്ടാനുണ്ടോ, മുട്ടയിട്ട് തുടങ്ങിയ കാടകളെ കിട്ടാനുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ കോഴി വാങ്ങുന്ന പുതിയ കർഷകർക്ക് ഇതിനെപ്പറ്റി വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും ആവുന്നതിന് വേണ്ടിയിട്ട് മുട്ടയിട്ട് തുടങ്ങിയ കോഴികളെയും കാടകളും വാങ്ങാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇടാറുണ്ട്. അവിടെ മുട്ടക്കോയും മുട്ടക്കാടൊക്കെ കൊടുക്കുന്ന ആളുകൾ വന്നിട്ട് സാധനം കൊടുക്കുന്നതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാണ്ട്, അപ്പോൾ നമ്മൾ അവിടെ ഒന്നും പറയാറില്ല. കാരണം ഓരോ ആളുകളുടെ ബിസിനസ്സാണ്, പല ആളുകളും അതുകൊണ്ട് കുടുംബം പോറ്റി പോകുന്നതുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കമൻറ്റുകളിലെ അവിടെ ഒന്നും പറയാറില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയതായിട്ട് കോഴി വാങ്ങുന്ന ആളുകൾ അവരുടെ കാര്യം അവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ പോയിൻറ്റുകൾ പറഞ്ഞു തരാമെന്ന് മാത്രം കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ മുന്നേ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടാറാണ് പതിവ്, ടെക്സ്റ്റ് മെസ്സേജ് ഇടാറാണ് പതിവ്. ഇപ്പോൾ വർക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് എഴുതി ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വിടുന്നത്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മുട്ടക്കോയി മുട്ടക്കാട, നമ്മൾ നാടൻ കോഴിയെ നമുക്ക് ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. മുട്ടക്കോയി മുട്ടക്കാട് നമ്മൾ മുട്ടയിട്ട് തുടങ്ങിയത് വാങ്ങുന്നതിൻ്റെ ദോഷമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പല ആളുകൾക്കും അറിയാം, കാട വളർത്തി പരിചയമുള്ളവർക്കറിയാം, മുട്ടക്കോഴി വളർത്തി പരിചയമുള്ളവർക്കറിയാം. ഇപ്പോൾ നമ്മൾ മുട്ടയിട്ട് കോഴിയെ കൊണ്ടുവന്ന് ഇവിടെ രണ്ട് പ്രശ്നമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, നമ്മൾ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന കോഴിയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ, ഫീഡ് മാറുമ്പോൾ മുട്ടക്കോഴിക്കും മുട്ടക്കാടക്ക് പ്രത്യേകിച്ചും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുട്ടോൽപാദനം നിൽക്കുക എന്നുള്ളത്. അപ്പോൾ വെറും ഫീഡ് മാറിയാൽ തന്നെ മുട്ടോൽപാദനത്തെ അത് നല്ലവണ്ണം ബാധിക്കും. പിന്നീട് ആ ഒരു കാടയാണെങ്കിൽ ഒരു 15 ദിവസം എടുക്കും വീണ്ടും മുട്ടോൽപാദനം പഴയ രീതിയിലെത്താൻ, അത് പഴയ രീതിയിലേക്ക് എത്തിക്കിട്ടുക എന്നത് തന്നെ പ്രയാസമാണ്. അപ്പം മുട്ടക്കാട പ്രത്യേകിച്ചും മുട്ടയിട്ടത് വാങ്ങുമെന്ന് പാടില്ല, ശരിക്കും മുട്ടയിട്ട് തുടങ്ങിയത് വാങ്ങരുത്. പിന്നെയുള്ളൊരു പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം ഞാൻ തീർത്തിട്ട് പറയാം. രണ്ടാമത്തെ പ്രശ്നം, ഈ തീറ്റയുടെ കാര്യം നമ്മൾ അങ്ങനെ നമ്മൾ ഗതി എന്തെങ്കിലും പ്രശ്നത്താൽ ആരെങ്കിലും ഒഴിവാക്കണം, നമ്മളെ സ്വന്തക്കാരൊക്കെ ഒഴിവാക്കണം. അപ്പോൾ അവർക്കത് വേറെ ആർക്കും കൊടുക്കണം, നമുക്ക് എടുക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും മുട്ട ഉൽപ്പാദനം കുറയും. പക്ഷേ നമുക്ക് പരിഹരിക്കാനുള്ളൊരു മാർഗം ഇതാണ്, അവർ കൊടുത്തിരുന്ന അതേ കമ്പനി ഫീഡ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒറ്റ രക്ഷയുള്ളൂ അങ്ങനെ. പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മുട്ടയിട്ട് തുടങ്ങിയത് വാങ്ങരുത്. മുട്ട നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് മുട്ടയിട്ട് തുടങ്ങുന്ന രീതിയിലുള്ള കാടയെ അല്ലെങ്കിൽ മുട്ടക്കോയെ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, തീറ്റ. അവിടെ കൊടുത്തിരുന്ന തീറ്റ തന്നെ, അല്ലെങ്കിൽ തീറ്റ മാറിയാലും അവരുടെ ഏരിയ മാറിയാലും നമ്മളെ പരിസരം ഒച്ചപ്പാട് കാര്യങ്ങളൊക്കെ മാറിയാൽ തന്നെ കാടകളുടെയൊക്കെ മുട്ടോൽപാദനം ഒരുപാട് കുറയും. അപ്പോൾ മുട്ടക്കോയികളും ഇതിന്ന് വലിയ വ്യത്യസ്തമല്ല. തീറ്റയുടെ കാര്യത്തിൽ തീറ്റ മാറിക്കഴിഞ്ഞാൽ മുട്ടോൽപാദനം ഒരുപാട് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നീട് അത് പഴയ രീതിയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് സമയമെടുക്കും, അപ്പോൾ ഒരുപാട് നഷ്ടം വരും. ആ നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് മുട്ടയിട്ട് തുടങ്ങിയത് വാങ്ങരുത്. ഇപ്പോൾ കാടയാണെങ്കിൽ ഒരു 3 ആഴ്ച ആയത് വാങ്ങിക്കുക. അപ്പം നമുക്ക് പിന്നെ വീണ്ടും 3 ആഴ്ച കൊണ്ട് നമ്മൾ എത്തി നിൽക്കണം. 2-3 ആഴ്ച കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ടയിട്ട് തുടങ്ങും. അതാണ് ഏറ്റവും നല്ല രീതി മുട്ടക്കോഴിയുടെ കാര്യമാണ് തന്നെ. പിന്നെ രണ്ടാമത് നമുക്കിപ്പോൾ പല പോസ്റ്റുകളും കാണുമ്പോൾ അറിയാം, മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന കോഴികൾ വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതിൽ ലാസ്റ്റ് അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ 1 വർഷമായിട്ട് മുട്ടയിട്ടിരിക്കുന്ന കോഴികളാണ് അവർ വിൽക്കുന്നത്. ഒരു മുട്ടക്കോഴിയുടെ നല്ല മുട്ടോൽപാദന കാലം എന്ന് പറയുന്നത്, പീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു 5 മാസം 5.5 മാസമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടക്കോഴി നമ്മൾ തീറ്റ വാങ്ങിക്കൊടുത്ത് മുട്ടയടിക്കുന്നത് ലാഭകരമായിരിക്കില്ല. അപ്പോൾ പല ആളുകളും മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന കോഴികളെ വിൽക്കുന്നത് ഈ രീതിയിലുള്ള കോഴികളായിരിക്കും. മുട്ടോൽപാദനം പകുതിയും 3/4 ആയത് അവർക്ക് നഷ്ടമാണ് എന്ന് തുടങ്ങുമ്പോൾ അവർ മറ്റുള്ളവരുടെ മേലിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത് ശ്രദ്ധിച്ചാൽ ഈ മുട്ടയിട്ട് തുടങ്ങിയ കോഴിയെ വാങ്ങുന്നവർക്കാണ് അങ്ങനത്തെയൊക്കെ പെടുന്നത്. ചില ആളുകൾ തുറന്ന് പറയും 1 വർഷമായിട്ടുണ്ട്, അല്ലെങ്കിൽ 6 മാസമായിട്ടുണ്ട്, 8 മാസമായിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കോഴിയെ സംബന്ധിച്ച് 5 മാസമാണ് അതിൻ്റെ ഏറ്റവും നല്ല മുട്ടോൽപാദനം. പിന്നീട് അവിടുന്ന് മുട്ട കിട്ടുന്നെങ്കിലും ഓരോ മാസം കുറഞ്ഞു കുറഞ്ഞു വരും. നല്ല പീക്ക് ടൈം എന്ന് പറയുന്നത് 5 മാസമാണെങ്കിലും, പക്ഷേ അവിടുന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് മുട്ട കിട്ടും. 1 വർഷം വരെയൊക്കെ നമുക്ക് മുട്ടക്കോഴികളിൽ നിന്ന് നല്ല മുട്ട കിട്ടും. പക്ഷേ
നമ്മൾക്ക് ലാഭകരമായിട്ട് നല്ല ലാഭം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഫസ്റ്റ് പീക്ക് തന്നെയാണ്. അത് 5-5.5 മാസമാണ് ഒരു കോഴിയുടെ ഏറ്റവും നല്ല മുട്ടുൽപ്പാദന സമയം എന്ന് പറയുന്നത്. അതിനുശേഷം മോൾട്ടിങ് കഴിഞ്ഞ് ചില കോഴികൾ റിഫ്രഷ് ആകാണ്ട് മോൾട്ടിങ് വരാതെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ പോകാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഒരിക്കലും അതുപോലുള്ള കോഴികളെ വാങ്ങരുത്. അങ്ങനെ പല ആളുകളും ചതിക്കപ്പെടുന്നുണ്ട്. നല്ല മുട്ടുൽപ്പാദന സമയം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ ഗ്രാമപ്രിയ ഗ്രാമശ്രീ കോഴികളിലും അങ്ങനെയുണ്ട്. ഇപ്പോൾ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന കോഴികളെ വിൽപ്പന ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കൽ ഞാൻ കോഴി വാങ്ങിപ്പെട്ട അനുഭവം എനിക്കുണ്ട്. കാരണം അത് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു അതിൻ്റെ പൂവൊക്കെ ഒരുപാട് വലിപ്പം വെച്ചു. അന്ന് നമുക്കിതിൻ്റെ ഐഡിയകളില്ല, അപ്പോൾ നമ്മൾ അറിയില്ലായിരുന്നു. അങ്ങനെ പെട്ടിട്ടുണ്ട്. ഞാനല്ല, ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ടാകും. കാരണം പിന്നെ അവർ മുട്ടയിട്ട് ലെവലാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. നെയ്യ് കെട്ടിയ പ്രശ്നം ഉണ്ടാകും. പ്രത്യേകിച്ചും ഗ്രാമപ്രിയ ഗ്രാമശ്രീ പോലുള്ള ഗിരിരാജ പോലുള്ള കോഴികളൊക്കെ നെയ്യ് മുറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയായി വരാൻ ബുദ്ധിമുട്ടാകാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും നല്ല നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടക്കോഴി വാങ്ങുകയാണെങ്കിൽ 2-3 മാസമായി 2 മാസം എല്ലാ വാക്സിനേഷൻ കഴിഞ്ഞ കോഴികൾ 2 മാസമായിട്ട് കിട്ടും. എന്നിട്ടും നമ്മൾ നല്ല നിലയിൽ ഗ്രോവറും ഒക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ആ കോഴികൾ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എന്തും എടുത്തു ചാടി പെട്ടെന്ന് മുട്ടയിടണം എന്നുള്ളൊരു അതിൽ നമ്മൾ പോയി പെടരുത്. അത് ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. വീഡിയോ ലെങ്ത്തായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ മുട്ടക്കോയിലേക്കും മുട്ടക്കാടയിലേക്കും വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. മുട്ടക്കാടയാണെങ്കിൽ 3 ആഴ്ച. 3 ആഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ മെയിലും ഫീമെയിലും തിരിച്ചറിയുന്ന പ്രായമാണ് 3 ആഴ്ച. 1 ഡേ ഓൾഡ് നമ്മൾ കാട വാങ്ങിക്കഴിഞ്ഞാൽ 50-50 ഏക്കറ 50% മെയിലും 50% ഫീമെയിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് മെയിലെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുള്ളതുകൊണ്ട് നമ്മൾ 3 ആഴ്ച സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും കാട വാങ്ങാറ്റം നല്ലത് തന്നെയാണ്. ഫസ്റ്റ് തുടക്കക്കാർക്കൊക്കെ നല്ലത് തന്നെയാണ്. കാരണം അതിൻ്റെ ബ്രൂഡിങ്ങും കാര്യങ്ങളും പരിചയമില്ലാത്ത ആളുകൾ ഒരിക്കലും അങ്ങനെ എടുക്കരുത്. അത് മുട്ടക്കോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മുട്ടക്കോയിൽ പ്രത്യേകിച്ചും നമ്മൾ അതിൻ്റെ ബ്രൂഡിങ് മാത്രം ശ്രദ്ധിച്ചാൽ പോലെ അതിൻ്റെ വാക്സിനേഷൻ കാര്യമൊക്കെ അറിയുന്ന ആളുകൾ തന്നെ അത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെടുത്ത് വളർത്താൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 2 മാസം കഴിഞ്ഞതിന് ശേഷം മുട്ടക്കോഴികളെയും 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാടകളെയാണ് ഒരു പുതിയ കർഷകർ വളർത്താൻ ഏറ്റവും ഉത്തമം. അതാണ് അപ്പോൾ വാങ്ങുന്നവരാണ് ശ്രദ്ധിക്കുന്നത്. വിൽക്കുന്നവരെപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ അവരുടെ മുതൽ അവർ വിൽക്കുന്ന അവർ നമ്മൾ അന്വേഷിച്ച് വാങ്ങേണ്ടത് നമ്മളെ കടമയാണ്. അപ്പോൾ എനിക്ക് മുട്ടക്കോഴിയും മുട്ടക്കാടൊക്കെ വാങ്ങുന്ന പുതിയ കർഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. മുട്ടയിട്ട് തുടങ്ങിയത് ഇട്ടുകൊണ്ടിരിക്കുന്നതും ഒരിക്കലും വാങ്ങരുത്. കാട പ്രത്യേകിച്ചും ഒരു 2 മാസം മുട്ടയിട്ട് 3 മാസം മുട്ടയിട്ട് എന്ന് പറയുന്നത് ഒരിക്കലും വാങ്ങരുത്. അത് പിന്നെ ലെവലായി വരില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് പറഞ്ഞത്, നിർമ്മിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മൾ ഇടയ്ക്കൊക്കെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതാണേ.